Good morning all. Next topic is solution of linear equation. What is solution of linear equation? That means the value of variable which satisfies the given equation is called solution or root of the given equation. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് റൂട്ട് ഓർ സൊല്യൂഷൻ ഓഫ് ദാറ്റ് ഇക്വേഷൻ. വൺ എക്സാമ്പിൾ, എക്സ് പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു എയ്റ്റ്. ഈ എക്സിന് ഏത് നിങ്ങൾക്കറിയാം, എക്സ് പ്ലസ് ഫൈവ് ഈസ് എൽ എച്ച് എസ് ആൻഡ് എയ്റ്റ് ഈസ് കോൾ ആർ എച്ച് എസ്. അതായത് ഈക്വൽ സൈനിൽ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റിലുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ഈക്വൽ സൈനിൽ റൈറ്റ് ഉള്ളത് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി എൽ എച്ച് എസിൽ എക്സ് പ്ലസ് ഫൈവ് ഈ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഇക്വേഷനിൽ എയ്റ്റ് കിട്ടുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി യു നോ ദാറ്റ് ഇവിടെ ത്രീ കൊടുക്കുമ്പോഴാണ് എന്താണ് ത്രീ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു എയ്റ്റ്. അപ്പോൾ ആ എക്സ് ഈസ് ഈക്വൽ ടു ത്രീ. ഈ വാല്യൂവിനാണ് എന്തെന്ന് പറയുന്നത്, സൊല്യൂഷൻ ഓർ റൂട്ട് ഓഫ് ദാറ്റ് ഇക്വേഷൻ. അനദർ എക്സാമ്പിൾ, 10 by x is equal to 2. 10 ne edo oru number kondu divide cheyidappol 2 kitti. Ee x inde value endayirikkum, you know that is x is equal to 5. Idu nokka, ippa idakka namukku easy aayittu cheyan pattum. Pakshe nokka 2x plus 3 by 2 ivide edu value ittu koduthittundengilana ഈ വാല്യൂ 6 ആയി കിട്ടുന്നത്. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ദാറ്റ് ഈസ് 2x പ്ലസ് 3/2 ഈസ് ഈക്വൽ ടു 6. പെട്ടെന്ന് നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഇതിൽ നമ്മൾ സോൾവിങ് ദ ലീനിയർ ഇക്വേഷന് നമുക്ക് കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് മെത്തേഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, സെക്കൻഡ് വൺ സിസ്റ്റമാറ്റിക് മെത്തേഡ് ആൻഡ് തേർഡ് വൺ ട്രാൻസ്പോസിഷൻ മെത്തേഡ്. നിങ്ങൾ ഇതിലിപ്പോൾ ട്രാൻസ്പോസിഷൻ മെത്തേഡ് മാത്രമേ പഠിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ട്രാൻസ്പോസിഷൻ മെത്തേഡ്. ട്രാൻസ്പോസിഷൻ മെത്തേഡ് വൺ എക്സാമ്പിൾ, എൻ പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു 19. ഇത് നോക്കുക, ഇതിൽ എൽ എച്ച് എസ് സൈഡ് എൻ പ്ലസ് ഫൈവ് ആണ്, ഇത് 19 ആണ്. ഈ ട്രാൻസ്പോസിഷൻ മെത്തേഡിൽ നമുക്കിവിടെ ഈ എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എന്നിനെ ഇവിടെ സ്റ്റാൻഡ് ചെയ്യിച്ചിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ എല്ലാം നമുക്ക് ആർ എച്ച് എസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യണം. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, എപ്പോഴും അഡീഷൻ എല്ലാം എന്താവും, സബ്ട്രാക്ഷൻ ആവും. സബ്ട്രാക്ഷൻ എന്താവും, അഡീഷൻ ആവും. ദെൻ ഡിവിഷൻ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ എന്താവും, ഡിവിഷൻ ആവും. എന്താണ് അഡീഷൻ എന്തായിട്ട് മാറും, സബ്ട്രാക്ഷനായിട്ട് മാറും. സബ്ട്രാക്ഷൻ എന്താവും, സബ്ട്രാക്ഷൻ ബിക്കം അഡീഷൻ ആവും. അതുപോലെ തന്നെ പോസിറ്റീവ് സൈൻ എന്താവും, നെഗറ്റീവ് സൈൻ ആവും. നെഗറ്റീവ് എന്തായിരിക്കും, പോസിറ്റീവ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ നോക്കാം, ഇവിടെ എൽ എച്ച് എസിൽ എൻ പ്ലസ് ഫൈവ് ആണ്. അപ്പോൾ ഫൈവിനെ നമ്മൾ ഈ എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വേരിയബിള് ഇവിടെ എൽ എച്ച് എസിൽ സ്റ്റാൻഡ് ചെയ്യിക്കുക. ബാക്കി ഫൈവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അതിനെ എന്തിലേക്ക്, ആർ എച്ച് എസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. ഇവിടെ പോസിറ്റീവ് ആണ്, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും, നെഗറ്റീവ്. ദാറ്റ് ഈസ് എൻ ഈസ് ഈക്വൽ ടു, ഇവിടെ ആർ എച്ച് എസിലുള്ളത് അതുപോലെ തന്നെ സ്റ്റാൻഡ് ചെയ്യുക, 19. ഈ പ്ലസ് ഫൈവ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ഫൈവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 19 മൈനസ് ഫൈവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 14. നിങ്ങൾക്കറിയാം 14 പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു 19. അനദർ എക്സാമ്പിൾ, 4p മൈനസ് 3 ഈസ് ഈക്വൽ ടു 13. ഇവിടെ 4p വാല്യാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ടേം അതാണ് 4p. അപ്പോൾ അത് എൽ എച്ച് എസിൽ സ്റ്റാൻഡ് ചെയ്യിക്കുക. 4p സ്റ്റാൻഡ് ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യുക, 3നെ ട്രാൻസ്പോസ് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് 3 ആണ്, ആർ എച്ച് എസിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും, പ്ലസ് 3. ദാറ്റ് ഈസ് 13 പ്ലസ് 3 എത്രയാണ്, 16. ഇനി നോക്കുക, ഇവിടെ പിയുടെ വാല്യൂ ഇവിടെ 4p ആണ്. ഇനി അടുത്തത് നമ്മളെന്താ, 4p മീൻസ് 4 × p ആണ്. പി ഇവിടെ സ്റ്റാൻഡ് ചെയ്യിക്കുക, 4നെ ട്രാൻസ്പോസ് ചെയ്യുക. 4 × p മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുമെന്നാണ് പറഞ്ഞാൽ ഡിവിഷൻ. ദാറ്റ് ഈസ് 16 ÷ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. വാല്യൂ എടുത്ത് നോക്കിയേ, 4 × 4 − 3. 4 × 4 = 16 − 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 13. ആർ എച്ച് എസ് കിട്ടിയേ. നെക്സ്റ്റ് സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ദാറ്റ് p/7 ഈസ് ഈക്വൽ ടു 4. ദെൻ ഇൻ എൽ എച്ച് എസ് ഫസ്റ്റ് യു കൺസിഡർ ദാറ്റ് എൽ എച്ച് എസ് p/7.
पी बै सवन पी वाले कंपिड़ा डिवाइडेड बै सवन अब सवन ट्रांसपोस इवे डिवाइडेड बै डिवीजन एंटा ट्रांसपोस ट्रांसपोस सवन टू आर्च दैट बिकम मल्टिप्लिकेशन दैट इज फोर इंटू सवन ईज ईक्वल टू 28. The value of P is equal to 28. You notice that 28 divided by 7, that is equal to 4. Next one, Z by 3. Appa Z ne 3 a transpose kiya. Transpose ne Z by 3 aana. Division aana adhan endu varum multiplication aum. Appa endu varum 5 by 4 into 3. Endane oru fraction whole number multiply cheyna nokka. Endengile cancellation undo? No cancellation in this. First you multiply the numerator and the whole number, that is 5 into 3, 15. 15 divided by 4. The correct answer is 15 by 4. Divided by 3. 15 by 4 divided by 3 and then reciprocal multiply. 15 and 3 cancel 5. That is equal to 5 by 4. Next one, 2y by 2y plus 5 by 2 is equal to 37 by 2. That is a variable term adana 2y aanu appo 2y stand aipk lhs il and 5 by 2 ine endilekku rhs ilekku transpose cheya transpose 5 by 2 to rhs that become ivda positive aanu endu varum negative that is 37 divided by 2 the 5 by 2 denominator same aanu appo like terms aanu endu varum 37 by minus 5 that is equal to 32 divided by 2. What is 32 divided by 2? That is equal to 16. 2y is equal to 16. And now y and 2 into y and 2y. 2 in a transpose same and 16 divided by 2. That is equal to 8. Next one, 2b by 3 minus 5 is equal to 3. First you transpose ഈ 2b by 3 അതൊരു ടേം ആണ് അതിനെ സ്റ്റാൻഡ് ചെയ്യിക്കുക ലെറ്റ്സ് സീ 2b by 3 നെഗറ്റീവ് 5 നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് വരും 3 plus 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇനി എന്ത് ചെയ്യാ 2b യെ സ്റ്റാൻഡ് ചെയ്യിക്കുക 3 യെ ട്രാൻസ്പോസ് ചെയ്യുക ദാറ്റ് ഈസ് ദ ഡിവിഷൻ ആണ് അങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഈസ് 24 ദെൻ 2 ഇൻടു b ആണ് അപ്പോൾ b എന്ത് വരും 2 നെ ട്രാൻസ്പോസ് ചെയ്യുക B is equal to 24 divided by 2, that is equal to 12. That's all. Thank you.